ശ്രീരാമക്ഷേത്രം ഉയരുന്നതിന് മുൻപ് ഇന്ത്യയിലെ ഹിന്ദുവിന് 370 രൂപക്ക് ഒരു ഗാർഹിക LPG സിലിണ്ടർ ലഭിച്ചിരുന്നു. ഇന്ന് അതിന് 1200 രൂപക്ക് മുകളിൽ നൽകണം. ശ്രീരാമക്ഷേത്രം ഉയരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഹിന്ദുവിന് 45 രൂപക്ക് ഡീസലും 60 രൂപക്ക് പെട്രോളും ലഭിച്ചിരുന്നു. ഇന്ന് ശരാശരി 100 രൂപക്ക് മുകളിലാണത്. ശ്രീരാമക്ഷേത്രം ഉയരുന്നതിന് മുൻപ് ഇന്ത്യയിലെ ഹിന്ദു 5% നികുതി മാത്രമേ നൽകിയിരുന്നുള്ളൂ. ഇപ്പോൾ അത് GST ശേഷം 18% മുതൽ 28% വരെയാണ് ഉള്ളത്. ശ്രീരാമക്ഷേത്രം ഉയരുന്നതിന് മുൻപ് ഇന്ത്യയിലെ ഹിന്ദു ഹോട്ടലുടമക്ക് 620 രൂപക്ക് ലഭിച്ചിരുന്ന വാണിജ്യ PG സിലിണ്ടറുകൾക്കും ഇന്ന് 2000 രൂപക്ക് മുകളിൽ നൽകണം. ഡീസൽ വില വർധന കാരണം മുഴുവൻ ഭക്ഷ്യവസ്തുക്കൾക്കും കഴിഞ്ഞ 9 വർഷത്തിനിടെ പല ഇരട്ടി വില വർദ്ധിച്ചു. വർഗീയ വിശ്വാസ ചൂഷകരെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇനിയും അനുഭവിക്കാൻ പോകുന്നത് ഹിന്ദു തന്നെയാണ്. കാരണം അധികാരം നേടാനുള്ള സുവർണാവസരം മാത്രമാണ് സംഘപരിവാരിന് വിശ്വാസങ്ങൾ.